അതിർത്തി മേഖലയിലെ അതിശക്തമായ ഭൂചലനത്തിൽ മരിച്ചവരുടെ എണ്ണം നാലായിരത്തി മുന്നൂറ് കടന്നു തുർക്കിയിൽ മാത്രം രണ്ടായിരത്തി തൊള്ളായിരം പേർ കൊല്ലപ്പെട്ടതായും പതിനയ്യായിരത്തിലേറെ പേർക്ക് പരിക്കേറ്റതായും പ്രസിഡന്റ് തൈ അറിയിച്ചു രക്ഷാപ്രവർത്തനം തുടരുകയാണ് ഇന്ത്യയിൽ നിന്ന് ആദ്യ ബാച്ച് രക്ഷാപ്രവർത്തക സംഘം പുറപ്പെട്ടതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു ഔദ്യോഗിക കണക്കുകൾ അനുസരിച്ച് തുർക്കിയിൽ രണ്ടായിരത്തി മുന്നൂറ്റി എഴുപത്തി പേരും സിറിയയിൽ ആയിരത്തി നാനൂറ്റി നാൽപ്പത്തിനാല് പേരുമാണ് കൊല്ലപ്പെട്ടത് മരണസംഖ്യ ഇനിയും ഉയരുമെന്നും എത്രത്തോളമാണെന്ന് കണക്കാക്കാനായിട്ടില്ല എന്നും ടർക്കിഷ് പ്രസിഡന്റ് അറിയിച്ചു സിറിയയിൽ ഇതുവരെ ആയിരത്തി അഞ്ഞൂറിലേറെ പേർ മരിച്ചു ഇരു രാജ്യങ്ങളിലും മരണസംഖ്യ എട്ട് മടങ്ങ് വർദ്ധിക്കുമെന്ന് ലോകാരോഗ്യ സംഘടന മുന്നറിയിപ്പ് നൽകി ഇതുവരെ അധികം പേർക്കാണ് പരിക്കേറ്റത് പരിക്കേറ്റവരിൽ പലരുടെയും നില അതീവ ഗുരുതരവുമാണ് നിരവധി പേരാണ് കെട്ടിടങ്ങൾക്കുള്ളിൽ കുടുങ്ങിക്കിടക്കുന്നത് രാത്രി വൈകിയും രക്ഷാപ്രവർത്തനം തുടർന്നു മോശം കാലാവസ്ഥ രക്ഷാപ്രവർത്തനത്തെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ടെന്നാണ് അധികൃതരുടെ ഭാഷ്യം ഇന്ത്യയ്ക്ക് പുറമെ ജർമ്മനി സ്വിറ്റ്സർലന്റ് ഹംഗറി ഗ്രീസ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള രക്ഷാപ്രവർത്തകർ തുർക്കിയിലേക്ക് തിരിച്ചിട്ടുണ്ട് ഇന്ത്യ ഉൾപ്പെടെ നാൽപ്പത്തഞ്ച് ലോകരാജ്യങ്ങളാണ് മരുന്നുകൾ ഉൾപ്പെടെയുള്ള സഹായം വാഗ്ദാനം ചെയ്തത് സിറിയയുടെ അതിർത്തിയോട് ചേർന്നുള്ള തെക്കു കിഴക്കൻ തുർക്കിയിലെ ഗാസിയാൻ ടൈപ്പിൽ പതിനേഴ് ദശാംശം ഒൻപത് കിലോമീറ്റർ ഭൂമിക്കടിയിലാണ് ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രമെന്നാണ് നിലവിലെ നിഗമനം തുർക്കിയുടെ തലസ്ഥാന നഗരമായ അങ്കാറയിലും ഭൂചലനം ബാധിച്ചെന്ന് ടർക്കിഷ് ആഭ്യന്തരമന്ത്രി അറിയിച്ചു ദുരന്തബാധിത ബാധിത പ്രദേശങ്ങളിലേക്ക് രക്ഷാസംഘങ്ങളെ അയച്ചുവെന്നും രാജ്യമാകെ ഒന്നിച്ചു നിന്ന് ദുരന്തത്തെ നേരിടുമെന്നും ടർക്കിഷ് പ്രസിഡന്റ് തൈപ് എർദ്വാൻ പറഞ്ഞു ആദ്യ ഭൂചലനത്തിന് പിന്നാലെ ആറ് തുടർ ഭൂചലനങ്ങൾ അനുഭവപ്പെട്ടു തകർന്ന വീടുകൾക്കുള്ളിലേക്ക് ആളുകൾ കയറരുത് എന്നും അധികൃതർ മുന്നറിയിപ്പ് നൽകി തുർക്കി ഭൂകമ്പത്തിന്റെ പ്രകമ്പനം അയൽരാജ്യങ്ങളിൽ മാത്രമല്ല അയ്യായിരത്തിലേറെ കിലോമീറ്റർ അകലെയുള്ള ഗ്രീൻലാൻഡിലും അനുഭവപ്പെട്ടു തുർക്കിയിൽ ഉണ്ടാകുന്ന ഭീമൻ ഭൂകമ്പങ്ങൾ ഡെൻമാർക്കിലെയും ഗ്രീൻലാന്റിനെയും സിസ്മോഗ്രാഫുകളിൽ രേഖപ്പെടുത്താറുണ്ടെന്ന് ജിയോളജിക്കൽ സർവേ ഓഫ് ഡെൻമാർക്ക് ആൻഡ് ഗ്രീൻലാൻഡ് അറിയിച്ചു തുർക്കിയിൽ ആദ്യ ഭൂചലനമുണ്ടായി അഞ്ചു ശേഷം തരംഗങ്ങൾ ഡാനിഷ് ദ്വീപായ ബോൺ ഹോമിലെ സ്വിസ് മോഗ്രാഫിൽ എത്തി എട്ട് മിനിറ്റിനു ശേഷമാണ് പ്രകമ്പനം ഗ്രീൻലാൻഡിലെ കിഴക്കൻ തീരത്തേക്ക് എത്തിയത് അതേസമയം ഭൂകമ്പത്തിന് പിന്നാലെ രാജ്യത്തിന്റെ തെക്കൻ തീരങ്ങളിൽ ഇറ്റാലിയൻ ഭരണകൂടം സുനാമി മുന്നറിയിപ്പ് നൽകിയെങ്കിലും പിന്നീട് പിൻവലിച്ചു സിസിലെ കലാബ്രിയ അപ്യൂലിയ എന്നീ തെക്കൻ മേഖലകളിൽ ട്രെയിൻ ഗതാഗതം നിർത്തിവെക്കുകയും ചെയ്തു ഇന്റർനാഷണൽ ഡെസ്ക് കേരള കൗമുദി